പൂരം കലക്കിയത് ആർഎസ്എസ് ആണെന്നാണ് പറയുന്നത്. പൂരം കലക്കിയത് സർക്കാരാണ്. എന്നിട്ട് അതിന്റെ കുറ്റം ആർഎസ്എസിന്റെ തലയിലിടുക, ബിജെപിയുടെ തലയിലിടുക. എന്താ കാരണം? ആർഎസ്എസിനെയും ബിജെപിയെയും പറഞ്ഞാൽ എളുപ്പത്തിൽ വോട്ട് കിട്ടുമെന്നുള്ള ധാരണയാണ്. അത് നടക്കാൻ പോകുന്നില്ല. പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് സർക്കാർ സംവിധാനങ്ങളാണ്. ആർഎസ്എസിനോ ബിജെപിക്കോ അതിൽ ഒരു നിലപാടുമില്ല. ഒരു തരത്തിലും ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. പൂരം കലക്കിയത് സർക്കാരാണ്. കുറ്റം ആകെ സുരേഷ് ഗോപി അവിടെ എങ്ങനെ എത്തിയതാ? വടക്കുന്നാഥന് മുമ്പിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ആശങ്കയിൽ ഇരിക്കുമ്പോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഓടിയെത്തണ്ടേ? എവിടെയായിരുന്നു സുനിൽ കുമാർ? എവിടെയായിരുന്നു മുരളീധരൻ? ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആശങ്കയിലായപ്പോ ഓടിയെത്തിയതാണ് കുറ്റം. രണ്ടര മണിക്ക് എങ്ങനെ സുരേഷ് ഗോപി വന്നു? നിങ്ങളെ രണ്ട് എം പി സ്ഥാനാർത്ഥികള് രാത്രിയിൽ കിടന്നുറങ്ങിയതിന് എന്തിനാണ് സുരേഷ് ഗോപിയെ കുറ്റം പറയുന്നത്? പ്രതിപക്ഷം സർക്കാരിനെ സഹായിക്കുകയാണ്. പൂരം കലക്കിയത് സർക്കാരാണ്. എന്നിട്ട് പറയാ ആർ എസ് എസ് കലക്കി. ഇത് വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നീക്കമാണ്. അതിന് തിരിച്ചടി കിട്ടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ. എന്താണ് സഹോദര പറയുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഉത്തരവാദി, പോലീസാണ് ഉത്തരവാദി. അത് പിണറായി, അതായത് ആർ എസ് എസ് കലക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആർക്കെതിരെ ഇപ്പൊ FIR എടുക്കുന്നത്? ഏത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? FIR ആരുടെയും പേരില്ല. എന്താ ഉദ്ദേശം? ആരാണ് പൂരം കലക്കിയതെന്ന് FIR ഉണ്ടോ? അപ്പൊ ഇതിനൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്, വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.